ഹായ് ഫ്രണ്ട്സ്, എഎഫ് ക്രിയേഷൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ചെയ്യാന്നുള്ളതാണ്. കുട്ടികളൊരിക്കലും ഇത് ട്രൈ ചെയ്യരുത്, അതുപോലെ തന്നെ മുതിർന്നവർ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, കുട്ടികൾ ട്രൈ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുകാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വരാൻ കാരണം വേറൊന്നുമല്ല, കേരളത്തിലായാലും ലോകത്തെവിടെ ആയാലും കൊറോണ എന്ന വൈറസ് വളരെ ഒരു കേരളത്തിലെ അവസാനം എടുക്കുകയാണെങ്കിൽ വളരെ രൂക്ഷമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് 7-8 കടന്ന്, 8-7 എന്നൊക്കെ പറയുമ്പോൾ 8,000-7,000 ഒക്കെ കടന്നു നിൽക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പുറത്ത് എന്താ പറയുക, സാനിറ്റൈസറും അതുപോലെ മാസ്കും ഒന്നുമില്ലാതെ ആരും പുറത്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാനിറ്റൈസറിൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ട സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല വില കൊടുത്തിട്ട് ഇങ്ങനെ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വല്ലാതെ ഡിഫറൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു 10 രൂപ മാറ്റം വരുന്നുണ്ട്. കൂടുതൽ വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറിന് ആവശ്യമായ സാധനങ്ങളാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടതാണ് ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ. അപ്പോൾ ആ ഒരു ആൽക്കഹോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 99.9% ഉള്ള ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ തന്നെ നോക്കി വാങ്ങണം. അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഒരു 60%ന് മേലെ ഒരു യഥാർത്ഥ ഒരു ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു, അതൊക്കെ ഈ 70% ആ ഒരു ലെവലിലുള്ള ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോളാണ് അവരൊക്കെ എടുത്തിട്ടുള്ളത്. ശരിക്കും എടുക്കേണ്ടത് 99.9% ആൽക്കഹോൾ വരത്തക്കുള്ള ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഇത് മെയിനായിട്ട് ആൻറ്റിസെപ്റ്റിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് മതി നമുക്ക്. പിന്നീട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നിങ്ങൾക്കറിയാം, സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഗ്ലിസറിൻ. അപ്പോൾ ഇതും കൂടി ഇതിന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അലോവറയുടെ ജെല്ലാണ് വേണ്ടത്. ഞാനത് എടുത്തിട്ടുള്ളത് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നാരങ്ങടൊക്കെ സ്മെല്ലുള്ള എസെൻഷ്യൽ എടുക്കാം, ആ പ്രോബ്ലം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അലോവറയുടെ ജെല്ലാണ്. ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് നമ്മൾ ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ 99.9% ഉള്ള ആൽക്കഹോൾ നമുക്കിതിലേക്ക് ഒരു 10 teaspoons ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടീസ്പൂൺ കണക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ML ഒക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് ആൻറ്റിസെപ്റ്റിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 teaspoons ഒഴിച്ച്. പിന്നെ ഗ്ലിസറിൻ, ഗ്ലിസറിൻ നമുക്ക് അതേപോലെ തന്നെ ഒരു 2.5 teaspoons ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലോവറ ജെല്ല്, ഇതും ഇതേപോലെ 2 teaspoons. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല മിക്സ് ആവണം, നമ്മളെ ജെല്ലൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ആവണം. 1 teaspoon കൊണ്ടൊക്കെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് നിറക്കാം. നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളൊരു ബോട്ടിലേക്ക് നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ളൂ പരിപാടി. ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം.
അല്ല അവരുടെ മണമൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സാധനം തന്നെയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത് ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. സാനിറ്റൈസറിൻ്റെ വില എനിക്കറിയില്ല എത്രയെന്ന് മാർക്കറ്റിൽ, പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ 99.9% എന്ന് നോക്കി മേടിക്കണം. അങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏകദേശം രണ്ട് ബോട്ടിൽ ഉണ്ടാക്കാം. ഇതുപോലെ ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ട് ബോട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നഷ്ടമാണോന്നൊന്നും എനിക്കറിയില്ല. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിൻ്റെ 70% മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും. 99.9% മേടിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ക്വാളിറ്റിയിൽ സാനിറ്റൈസർ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.